हेलो एवरीवन, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓഫ് എ റിയൽ വേരിയബിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിന് മുമ്പായിട്ട് ആദ്യം എന്താണ് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ കർവ് എന്ന് നോക്കാം. പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ കർവ്, അതായത് നമുക്കിപ്പോൾ ഒരു R3-ൽ സ്പേസിൽ ഒരു ഒരു കർവ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കർവ്. അപ്പോൾ ഈ കർവിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ കർവ് എന്ന് പറയുന്ന ഒരു ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. റൈറ്റ്? അപ്പോൾ R3-ൽ അല്ല, ത്രീ ഡയമെൻഷണൽ സ്പേസിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് ആക്ച്വലി നമ്മൾ ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്? അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ R3-ലുള്ള ഈ ലൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും ഈ പോയിന്റിൽ നമുക്കൊരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, അതുപോലെ ഒരു വൈ കോർഡിനേറ്റ് ഉണ്ടാവും, അതുപോലെ ഒരു ഇസഡ് കോർഡിനേറ്റ് ഉണ്ടാവും. അപ്പോൾ കോർഡിനേറ്റ് വൈസ് ആണ് നമുക്ക് ഇത് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും. അപ്പോൾ എക്സ് എന്താണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം, വൈ എന്താണ് എന്ന് പറയണം, ഇസഡ് എന്താണെന്ന് പറയണം. റൈറ്റ്? ഇവിടെ നമ്മൾ പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി, അതുപോലെ വൈ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി, ആൻഡ് ഇസഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1+2t, y of t equal to 2t, z of t equal to 3 times t. see, അപ്പോൾ ഇത് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ചില പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇങ്ങനെയാണ് നമ്മൾ ജനറലി റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അതിനൊരു ഒരു എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇസഡ് കോർഡിനേറ്റ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ യൂസിങ് എ പെർട്ടിക്കുലർ പാരാമീറ്റർ, ടി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻ്റ്, ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ടി എന്ന് പറയുന്ന റിയൽ നമ്പറാണ്. അപ്പോൾ ഈ ടിക്ക് നമ്മൾ റെസ്ട്രിക്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ടി എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവും. ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ ടിയുടെ വാല്യൂ -∞ മുതൽ ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ ഈ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് എൻ പി. അപ്പോൾ വേണമെങ്കിൽ, അപ്പോൾ ഈ ഈ കേസിൽ നമുക്ക് വേണമെങ്കിൽ ടി ബിലോങ്സ് ടു ആർ എന്ന് വിളിക്കാം. ഇനി അതല്ല, ഇതേ ഫംഗ്ഷൻ ഞാൻ റെസ്ട്രിക്ഷൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കും. ടി എന്ന് പറയുന്നത് 0-ക്കും 1-നും ഇടയ്ക്ക് മാത്രമാണ് നമ്മൾ വാല്യൂ എടുക്കുക. അപ്പോൾ ടി സ്റ്റാർട്ടിംഗ് വാല്യൂ 0 ആണ്. Then it takes all the values in between 0 and 1. Okay. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ, ഇപ്പോൾ ടി 0 ആകുമ്പോൾ നമ്മൾ ഇത് ഈ ഇതിൻ്റെ കർവാണ് വരയ്ക്കുന്നതെങ്കിൽ, സി, അപ്പോൾ ഈ ഈ ലൈൻ റെസ്ട്രിക്റ്റഡ് ലൈൻ ആയിരിക്കും, എക്സ് വൈ സി. അപ്പോൾ ഇവിടെ ടി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ നമുക്കൊരു ഒരു പോയിന്റ് കിട്ടും. ടി 0 ആകുമ്പോൾ നമുക്ക് 100 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് കിട്ടുക. അപ്പോൾ ഇതാണ് ആ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്. ആൻഡ് അടുത്ത് ടിക്ക് നമുക്ക് നെക്സ്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു പോയിന്റ് കിട്ടും. ടി 1 കൊടുക്കുമ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും. ടി 1 കൊടുക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുക 3, 2, 3 എന്ന് പറയുന്നൊരു പോയിന്റ് കിട്ടും. ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയൊന്നുമില്ല, ഇതൊരു ലൈൻ സെഗ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുക. സി, അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ ടിക്ക് നമ്മൾ റെസ്ട്രിക്ഷൻ കൊടുക്കുമ്പോൾ, ടിക്ക് റെസ്ട്രിക്ഷൻ കൊടുക്കുമ്പോൾ ഈ കർവും റെസ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള കർവ് ആയിരിക്കില്ല, ഒരു ചെറിയ പോർഷൻ മാത്രമായിട്ട് കിട്ടും. അത് ഡിപ്പെൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഏത് പോർഷൻ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് തീരുമാനിക്കുന്നത് ടിയുടെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കർവ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ കർവ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഇത് ഇതിനകത്തൊരു വെക്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതൊരു ഒരു ഇതിനൊരു ഡയറക്ഷനെ കുറിച്ചൊന്നും നമ്മൾ പ്രതിപാദിക്കുന്നില്ല. ഓക്കെ, നമുക്ക് വേണ്ടത് ഇതൊരു ഒരു ഡയറക്റ്റഡ് കർവായിട്ട് വേണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 3-dimensional സ്പേസ് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സ് വൈ സി. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇതാണ്, ഈ 3 സ്പേസിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ മൂവ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കണമെന്ന് വിചാരിക്കാം. ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് ഈ 3 സ്പേസിൽ. അപ്പോൾ അത് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത് വിചാരിക്കാം. ബട്ട് ഇറ്റ് ഹാസ് എ ഡയറക്ഷൻ, ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ കർവ്. അപ്പോൾ ഇത് വെറും ഒരു ഒരു 3 സ്പേസിലുള്ള ഒരു കർവ് അല്ല, ബട്ട് ദിസ് വൺ ഈസ് എ ഡയറക്റ്റഡ് കർവ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്റ്റഡ് കർവിനെ എങ്ങനെയാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക, അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഈ രീതിയിലുള്ള പാർട്ടിക്കിൾ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റെപ്രസെൻറ്റേഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞേ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും ആക്ച്വലി ഈ ഡയറക്ഷൻ ഇല്ലെങ്കിൽ ഇതെന്തായി മാറി, ഇത് സാധാരണ ഒരു കർവായിട്ട് മാറി. അപ്പോൾ സാധാരണ കർവായിട്ട് മാറിയെങ്കിൽ ആ അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു എക്സ് ഓഫ് ടി, അതുപോലെ ഒരു വൈ ഓഫ് ടി, അതുപോലെ ഒരു ഇസഡ് ഓഫ് ടി, ഇത് വെച്ചിട്ടായിരിക്കും നമ്മളിത് റെപ്രസെൻ്റ് ചെയ്യുക. റൈറ്റ്? പക്ഷേ ഇതൊരു വെക്റ്റർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
So directed curves. നമുക്ക് വേണ്ടത് directed curves നെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? R of t വെക്റ്റർ ആണ്. R of t is equal to സാധാരണ നമ്മൾ x എന്ന് R എന്ന് പറയുന്നത് R എന്ന് പറയുന്ന വെക്റ്റർ നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു xi plus yj plus zk. അതായത് x y z എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്താൽ ഇതാണ് പോയിന്റ് എന്ന് വിചാരിക്കുക. x y z എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ എടുത്താൽ ഇത് ഒരു പോയിന്റ് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആണ് നമുക്ക് ആർ എന്ന് കിട്ടുക. സോ ദിസ് പോയിന്റ് ഇസ് എക്സ് വൈ സി. ഇതാണ് ആർ. ആർ എന്ന് പറയുന്നത് ഈ വെക്റ്റർ ആണ്. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എക്സും വൈയും ഇസഡും ഒരു കോൺസ്റ്റന്റ് അല്ല, പകരം എക്സ് എന്ന് പറയുന്നത് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്, വൈ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്, ഇസഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പോൾ ഡയറക്റ്റഡ് കേർവ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റഡ് കേർവ്സ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഓഫ് ടി കെ. ഇതാണ് നമ്മുടെ ഡയറക്റ്റഡ് കർവ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടിക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ടി ടി സീറോ ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് സീറോ ഒരു റിയൽ നമ്പർ കിട്ടും, വൈ ഓഫ് സീറോ റിയൽ നമ്പർ കിട്ടും, ഇസഡ് ഓഫ് സീറോ എന്ന് പറയുന്ന റിയൽ നമ്പർ കിട്ടും. അതെന്ന് പറയുന്നത് ഈ കർവിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതായിരിക്കാം ഒരു, പക്ഷേ നമുക്ക് സീറോ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഈ പോയിന്റ് ആയിരിക്കാം. റൈറ്റ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പൊസിഷൻ വെക്റ്റർ കിട്ടും. ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയാം. റൈറ്റ്, അപ്പോൾ ഈ വെക്റ്റർ ആണ് നമ്മുടെ ആർ ഓഫ് സീറോ എന്ന് പറയാം. ഹോപ്പ് യു ഗെറ്റ് ദാറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആർ ഓഫ് സീറോ എന്ന് പറയുന്നത്. അതുപോലെ ആർ ഓഫ് വൺ നമ്മൾ കൊടുക്കാൻ കഴിയും. ഇവിടെ ടിക്ക് വണ് കൊടുത്താൽ നമുക്കൊരു ഇവിടെ ഒരു നമ്പർ കിട്ടും, എക്സ് ഓഫ് വൺ ഐ വൈ ഓഫ് വൺ ജെ ഇസഡ് ഓഫ് വൺ കെ എന്ന് കിട്ടും. അപ്പോൾ വണ് കൊടുത്തപ്പോൾ എനിക്ക് ഒരു പക്ഷേ ഇവിടെ ആയിരിക്കും ഒരു പോയിന്റ് കിട്ടുക എന്നായിരിക്കും. ഓക്കെ, ഈ പോയിന്റ് ആയിരിക്കും മണ്ണ് കൊടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ഉണ്ടാവും സി, ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇതായിരിക്കും ആർ ഓഫ് വൺ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ദിസ് വൺ റെപ്രസെൻറ്റ്സ് എ കർവ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടിക്ക് റെസ്ട്രിക്ഷൻ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ കർവ് കംപ്ലീറ്റ്, ഈ ടി എവിടെ മുതൽ എവിടെ വരെ വരുന്നുണ്ട് ആ കംപ്ലീറ്റ് കർവ് ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ ഈ ടി ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ ടി എന്ന് പറയുന്നത് ടി ബിലോങ്സ് ടു ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനർത്ഥം ടി ഈക്വൽ ടു എ ആകുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ കർവ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എ മുതൽ ബി വരെ എല്ലാ വാല്യൂസിൻ്റെയും പോയിന്റ്സ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ബി ആകുമ്പോൾ നമ്മളത് എൻഡ് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു ഒരു നമുക്കൊരു ഒരു കർവ്, ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഉള്ള ഒരു കർവ് ആയിരിക്കും നമുക്കവിടെ കിട്ടുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് കർവ്. അപ്പോൾ ഈ രീതിയിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ വിളിക്കുക വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ എന്ന് വിളിക്കുക. ഓക്കെ, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ എന്ന് നമ്മൾ പറയാം. ഓക്കെ, റൈറ്റ്, നെക്സ്റ്റ് ഇങ്ങനെയുള്ള ഗ്രാഫുകൾ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഒരു ഡയറക്റ്റഡ് കർവ് നമുക്ക് തന്നിരുന്നാൽ അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ തന്നെ ഗ്രാഫ് നമ്മൾ എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ കാണുന്നത് ഒരു ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആർ നോട്ട് ആൻഡ് ആർ വൺ ആർ ടു വെക്റ്റേഴ്സ് ഇൻ ടു സ്പേസ് ഓർ ത്രീ സ്പേസ്. അപ്പോൾ നമുക്ക് ഒരു സ്പേസിലുള്ള രണ്ട് ഗിവൺ വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ രണ്ട് വെക്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഫോർമുല. ആർ ഇസ് ഈക്വൾ ടു ആർ നോട്ട് പ്ലസ് ടി ടൈംസ് ആർ വൺ മൈനസ് ആർ നോട്ട്, ഓർ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആർ ഇസ് ഈക്വൽ ടു വൺ മൈനസ് ടി ടൈംസ് ആർ നോട്ട് പ്ലസ് ടി ടൈംസ് ആർ വൺ. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് വേറൊരു ഇക്വേഷനും ഇതിന് പറയാറുണ്ട്. അതായത് വേറെ തരത്തിൽ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ അനദർ വേ ഇസ് ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു ആർ നോട്ട് പ്ലസ് ടി വി വെയർ വി ഇസ് എ വെക്റ്റർ പാരലൽ ടു ദ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തരത്തിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ആർ ത്രീ തന്നെ എടുക്കും. ഇതാണ് ആർ ത്രീ എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിവിടെ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. രണ്ട് വെക്റ്റേഴ്സ്, വൺ ഇസ് ആർ നോട്ട്, ഇതാണ് ആർ നോട്ട് എന്ന് വിചാരിക്കാം. ആർ നോട്ട് ഫോർ എക്സാമ്പിൾ ഐ പ്ലസ് ജെ പ്ലസ് കെ. സോ
hypothesis vector r naught. Similarly, r1. Find the position vector. We are going to get some 2i plus j minus k. അപ്പൊ നമുക്ക് രണ്ട് പൊസിഷൻ വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റുകൾ കൂടി കടന്നു പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ, ഇപ്പോൾ ഈ രണ്ട് പോയിന്റ് കൂടി കടന്നു പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ എൽ എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ പറഞ്ഞത്. അതായത് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു ഫോർമുല ഇതാണ്, ആർ നോട്ട് പ്ലസ് ടി ടൈംസ് R1 minus R0. Okay, this is equal to, but R0 എന്ന് പറയുന്നത് 1 1 1 plus T times R1 minus R0. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അതായത് R1 എന്ന് പറയുന്നത് ഇതാണ്, 2 ആണ്. അപ്പോൾ 2 minus 1 is 1, 1 minus 1 is 0, minus 1 മൈനസ് വൺ മൈനസ് ടു എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, വെക്റ്റർ വൺ പ്ലസ് ടി ദൻ വൺ വൺ മൈനസ് ടു ടി എന്ന് കിട്ടും. അല്ലെങ്കിൽ വൺ പ്ലസ് ടി ഐ പ്ലസ് ജെ പ്ലസ് വൺ മൈനസ് ടു ടി കെ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ രണ്ട് പോയിന്റ്സുകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എക്സ് ഓഫ് ടി എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നതാണ് വൺ പ്ലസ് ടി, വൈ ഓഫ് ടി എന്ന് പറയുന്നതാണ് വൺ, അതുപോലെ ഇസഡ് ഓഫ് ടി എന്ന് പറയുന്നതാണ് വൺ മൈനസ് ടു ടി. ഓൾറൈറ്റ്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ആർ ഓഫ് ടിയുടെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആർ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ് ഇറ്റ് ബി ലൈക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ടീക്ക് റെസ്ട്രിക്ഷൻ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ കർവ് ട്രേസ് ചെയ്യണമെന്ന് വിചാരിക്കും, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും രണ്ട് പോയിന്റ് ഇതിൽ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വെൻ ടി ഈക്വൾ ടു സീറോ, വെൻ ടി ഈക്വൾ ടു സീറോ നമുക്ക് ആർ ഓഫ് സീറോ എന്ന് പറയുന്ന ഒരു വെക്റ്റർ കിട്ടും. എന്ന് പറയുന്നത് ടി സീറോ ആകുമ്പോൾ നമുക്ക് വൺ സീറോ സീറോ എന്ന് കിട്ടും. അതുപോലെ വേറെ ഒന്നുകൂടെ കണ്ടുപിടിക്കും. ഇപ്പോൾ ടി വൺ ആകുമ്പോൾ നമുക്ക് ആർ ഓഫ് വൺ എന്ന് പറയുന്ന വെക്റ്ററാണ് കിട്ടുക. അപ്പോൾ വണ്ണ് കൊടുക്കുമ്പോൾ ഇത് സീറോ ത്രീ ടു എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സ് കിട്ടി. അപ്പോൾ നമ്മൾ ആർ ത്രീയിൽ ഈ രണ്ട് പൊസിഷൻ വെക്ടേഴ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് എക്സ് വൈ സി, എക്സിൻ്റെ ഇനിഷ്യൽ പോയിന്റ് 100. അപ്പോൾ 100 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. എക്സ് കോർഡിനേറ്റ് 1, വൈ യും ഇസഡ് 0 ആകുന്ന പോയിന്റ് ഇതാണ് 100. അതുപോലെ 032, എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 3, ഇസഡ് കോർഡിനേറ്റ് 2 ഏകദേശം ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഈ വെക്ടറാണ് ഇതാണ് ആർ ആർ ഓഫ് സീറോ എന്ന് പറയാം. അല്ലെങ്കിൽ ഈ പോയിന്റ് 100 ആണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് 032 ആണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്ടറാണ് നമുക്ക് തന്നിരിക്കുക. ഒറിജിനിൽ ഇങ്ങോട്ടുള്ള പൊസിഷൻ വെക്ടറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ആർ ഓഫ് വൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുന്ന ഒരു സ്ട്രേറ്റ് ലൈനാണ്. സീ, ഇങ്ങനെ പോകുന്ന ഈ സ്ട്രേറ്റ് ലൈൻ ഇതാണ് നമ്മുടെ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കർവ് വരയ്ക്കുക. ഇനിയിപ്പോൾ അത് ഇവിടെ നമ്മൾ ടി റെസ്ട്രിക്ട് ചെയ്താൽ, ടി നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോർഷൻ മാത്രം നമുക്ക് വരച്ചാൽ മതിയാവും. ഓക്കെ, 0 മുതൽ 1 വരെയുള്ള മാത്രം റീജിയൻ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ ലൈൻ സെഗ്മെന്റ് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലൈൻ സെഗ്മെന്റ് മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് ട്രേസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടത് സ്ട്രേറ്റ് ലൈൻ ആണ്. അടുത്തത് നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ നോക്കാം. 2D ഉള്ള ഒരു സർക്കിൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ എഫ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ടിക്ക് വാല്യൂ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. 0 ≤ ടി ≤ 2π. ഇപ്പോൾ ടിയുടെ വാല്യൂ 0 മുതൽ 2π വരെയാണ് പോവുക. ഓക്കെ, അപ്പോൾ ഇത് 2D കർവാണ്, ഇസഡ് കോർഡിനേറ്റ് ഇല്ല. അപ്പോൾ എക്സ് വൈ പ്ലെയിനിലാണ് നമ്മൾ കർവ് വരയ്ക്കാൻ ഉദ്ദേശിക്കാൻ. ഇതാണ് നമ്മുടെ എക്സ് വൈ പ്ലെയിൻ, ഇതാണ് എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, വെറ്റ് ടി ഈക്വൾ ടു 0, ടി ഈക്വൾ ടു 0 കിട്ടുമ്പോൾ നമുക്ക് ഒരു ഒരു പോയിന്റ് കിട്ടും ഇവിടെ, കോസ് 0. റൈറ്റ്, ടി 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതാണ് ആദ്യത്തെ കോർഡിനേറ്റ്. അപ്പോൾ കോസ് 0 1 ആണ്.
അതുപോലെ സൈൻ സീറോ സീറോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. വൺ സീറോ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ ടി ഈക്വൽ ടു പൈ ബൈ ടു നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കോസ് പൈ ബൈ ടു സീറോ ആണ്, സൈൻ പൈ ബൈ ടു വൺ ആണ്. സീറോ വൺ എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടും, അത് ഇതാണ്. അടുത്തത് ടി ഈക്വൽ ടു നമ്മൾ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോസ് പൈ മൈനസ് വൺ സൈൻ പൈ സീറോ എന്ന് കിട്ടും. അപ്പോൾ മൈനസ് വൺ സീറോ എന്ന് പറയുന്നൊരു പോയിന്റ് കിട്ടും. ഓക്കെ, ആൻഡ് വെൻ ടി ഈക്വൽ ടു ത്രീ പൈ ബൈ ടു, ത്രീ പൈ ബൈ ടു കോസ് ത്രീ പൈ ബൈ ടു സീറോ, സൈൻ ത്രീ പൈ ബൈ ടു ഇസ് മൈനസ് വൺ, സീറോ മൈനസ് വൺ എന്നൊരു പോയിന്റ് കിട്ടും. വീണ്ടും ടി ഈക്വൽ ടു ടു പൈ തന്നെ കൊടുത്താൽ, ടു പൈ തന്നെ കൊടുത്താൽ നമുക്ക് വീണ്ടും വൺ സീറോ എന്ന് പറയുന്ന പോയിന്റ് തന്നെ കിട്ടും, തിരിച്ചിവിടെ തന്നെ കിട്ടും. റൈറ്റ്, അപ്പോൾ സി ഇതാണ് നമുക്ക് കിട്ടുന്ന സർക്കിളാണ്. അപ്പോൾ ആർ ടൂവിലെ സർക്കിളാണ്. അപ്പോൾ ആർ ടൂവിനുള്ള ഒരു സർക്കിൾ. അപ്പോൾ ഇതിനൊരു ഓറിയൻറ്റേഷൻ ഉണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് ടി ഈക്വൽ ടു സീറോ മുതൽ ടു പൈ വരെയാണ് എടുത്തിരിക്കുന്നത് അല്ലേ, സീറോ ടു ടി. അപ്പോൾ അത് ഇത് വന്നൊരു റൂട്ട് ഉണ്ടല്ലേ, ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയത്. ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ, ഓറിയൻറ്റഡ് കർവ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കൂടി നമ്മൾ മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കർവ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തൊരു രസകരമായ വസ്തു എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സീറോ ടു ടു പൈ എടുത്തപ്പോൾ നമുക്ക് ഒരു ഫുൾ സർക്കിൾ കിട്ടി. റൈറ്റ്, ഇപ്പോൾ സീറോ ടു ഫോർ പൈ ആണ് എടുക്കുന്നതെങ്കിൽ, ഫോർ പൈ എടുക്കുന്നതിൽ വീണ്ടും ഇതിൻ്റെ കൂടി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് കർവ് ഒരു പ്രാവശ്യം ഇങ്ങനെ വരയ്ക്കാം, അതിൻ്റെ മുകളിൽ കൂടി ഒരു പ്രാവശ്യം കൂടി വരയ്ക്കാം. അതാണ് സീറോ ടു ഫോർ പൈ എടുക്കുമ്പോൾ കിട്ടുക. സീറോ ടു സിക്സ് പൈ ആണെങ്കിൽ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കിട്ടും. റൈറ്റ്, അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ സീറോ ടു ടു പൈ എടുക്കുന്നതിന് പകരം നമുക്കിപ്പോൾ ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹാഫ് സർക്കിളാണ് വേണ്ടതെന്ന് വിചാരിക്കാം. ഒരു ഒരു ഹാഫ് സർക്കിൾ ഇവിടെ മുതൽ ഇവിടം വരെ വരുന്ന ഹാഫ് സർക്കിളാണ് വേണ്ടതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇവിടം വരെ എടുത്താൽ മതിയാവും. സീറോ ടു ടു പൈ ഫുൾ എടുക്കേണ്ട ആവശ്യമില്ല, ഇവിടം വരെ വന്നാൽ മതി. അപ്പോൾ സീറോ പൈ ബൈ ടു, പൈ വരെ എത്തുമ്പോൾ തന്നെ ഹാഫ് സർക്കിളാവും. അപ്പോൾ ഈ ടിയുടെ വാല്യൂ സീറോ ടു പൈ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാഫ് സർക്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനത് ചെക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അതുപോലെ ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ടി, സി വോട്ട് ഹാപ്പൻസ് ഇഫ് ഇഫ് യു ടേക്ക് ദ വാല്യൂസ് ഓഫ് ടി ഫ്രം സീറോ ടു പൈ ബൈ ടു, യു ചെക്ക് വോട്ട് യു ഗെറ്റ്. സിമിലർലി ഇഫ് യു ചൂസ് ടി ഇസ് ഈക്വൽ ടു സം പൈ ബൈ ടു ടു ത്രീ പൈ ബൈ ടു, തിങ്ക് വോട്ട് യു ഗെറ്റ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഓഫ് ടി, ഈ ടിക്ക് ഏതൊക്കെ വാല്യൂ കൊടുത്താൽ ഏതൊക്കെ കിട്ടും എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ സർക്കിളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഹൗ ടു ജനറേറ്റ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ യൂസിങ് ദ വേരിയേഷൻസ് ഓഫ് ടി, യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഫോർത്ത് വൺ ഇസ് ദിസ്, ഡിസ്ക്രൈബ് ദ ഗ്രാഫ് ഓഫ് ദ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ എഫ് ടി ഈക്വൽ ടു കോസ് ടി സൈൻ ടി ടി, അല്ലെങ്കിൽ കോസ് ടി ഐ സൈൻ ടി ജെ ടി കെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലെറ്റ് സീ വുഡ് ഹാപ്പൻസ്. സി ദ ഫസ്റ്റ് പാർട്ട്, കോസ് ടി സൈൻ ടി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സർക്കിളിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക, എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ. പക്ഷെ ഇവിടെ ഈ ടി എന്ന് പറയുന്നത് ഇസ് എ വേരിയബിൾ, ഇസെഡ് കോർഡിനേറ്റ് ഈസ് വേരിയിങ്. റൈറ്റ്, ലെറ്റ് സീ വുഡ് ഹാപ്പൻസ്. അപ്പോൾ നമുക്കൊരു ഒന്ന് രണ്ട് പോയിന്റ് സബ്സ്റ്റിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് ദ ടി ആൻഡ് ആർ എഫ് ടി. റൈറ്റ്, അപ്പോൾ ഇനീഷ്യലി ടി സീറോ ആകുമ്പോൾ, ടി സീറോ ആകുമ്പോൾ നമുക്ക് കോസ് സീറോ, കോസ് സീറോ ഇസ് വൺ, സൈൻ സീറോ ഇസ് സീറോ, സീറോ വൺ സീറോ സീറോ. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, വൺ സീറോ സീറോയിൽ നിന്നാണ്. ഐ മീൻ ഇനീഷ്യലി നമ്മൾ ടി സീറോയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കിട്ടുക. അടുത്തത് കോസ് ടി സൈൻ ടി ഒക്കെ ആയതുകൊണ്ട് ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് പൈ ബൈ ടു. പൈ ബൈ ടു കൊടുക്കുമ്പോൾ കോസ് പൈ ബൈ ടു ഇസ് കോസ് പൈ ബൈ ടു സീറോ, സൈൻ പൈ ബൈ ടു ഇസ് വൺ, and this is pi by 2. Okay, pi substitute chamber cos pi is minus 1, sin pi is 0, and this is pi. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ പോയിന്റ്സ് എപ്പോഴും ഒരു സർക്കിളിൻ്റെ പാർട്ടായിട്ട് നിൽക്കും, എക്സ് വൈ കോർഡിനേറ്റ്. ബട്ട് ദ തേർഡ് കോർഡിനേറ്റ് ഈസ് ഓൾവേസ് ഇൻക്രീസിങ് റൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പോയിന്റ്സുകൾ കിട്ടുക. ആൻഡ് ലെറ്റ്സ് ട്രൈ ടു സ്കെച്ച് ദ കർവ്. Let this be the coordinate system. This is x, y, and z. And first point is 100. Right? That is 100. Our initial point. Now, we will start here. And actually, our initial point is not there. I have said initially t zero I I land the symbol. I am saying that. Okay. We will start here. Then second point is 01. X coordinate 0, y coordinate. Now, we will get that. പക്ഷേ അവിടെ ഒരു ഇസഡ് കോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ് നമുക്ക് ഈ പോയിന്റ് കിട്ടുക. ഈ പോയിന്റ് ആക്ച്വലി ഇവിടെ അല്ല, ബട്ട് ദർ ഇസ് എ ഹൈറ്റ്, പൈ ബൈ ടു ഹൈറ്റിലാണ് നമുക്ക് ആ പോയിന്റ് കിട്ടുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയിന്റ്.
okay. Next is -1, 0. -1, 0 is x coordinate negative. Back like x coordinate negative. Actually നമുക്ക് കിട്ടേണ്ടത് അല്ലേ, നമുക്ക് ശരിക്കും ശരിക്കും ഇത് എക്സ് വൈ പ്ലെയിനിലുള്ള ഈ സർക്കിളാണ് ആക്ച്വലി നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഈ പോയിന്റ് പെർട്ടിക്കുലർ ഹൈറ്റിലാണ് കിട്ടിയത്. അടുത്ത് ഇവിടെയാണ് വരേണ്ടത്. ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഹൈറ്റ് വീണ്ടും കൂടി പൈയിലാണ് നമുക്ക് കിട്ടുക. സി, ഇതിൻ്റെ നേരെ മുകളിലുള്ള ഈ ഹൈറ്റിൽ കിട്ടണം. റൈറ്റ്, വീണ്ടും ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പൈയിലേക്ക് വരുമ്പോഴേക്കും, പൈ വരെ ഇപ്പോൾ പറഞ്ഞത് പൈ ബൈ ടൂലേക്ക് വരുമ്പോൾ വീണ്ടും കുറേ കൂടെ ഹൈറ്റിലേക്ക് പോകും ഈ പോയിന്റ്. സി, ആക്ച്വലി വോട്ട് ഹാപ്പൻ, പിന്നെ വരുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ നേരെ മുകളിൽ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആക്ച്വലി ദിസ് ഈസ് വോട്ട് യു വിൽ ഗെറ്റ്. സി, ഇങ്ങനെ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് റൈറ്റ് ഇങ്ങനെ പോകും. And that is called a helix. ഇങ്ങനെയാണ് നമ്മൾ ഹെലിക്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ കർവ് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹെലിക്സിനെയാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മളൊരു സ്പൈറൽ എന്നൊക്കെ പറയും. സ്പൈറൽ, സ്പ്രിങ് പോലെ ഇരിക്കുന്ന സംഭവം, റൈറ്റ്. ഇങ്ങനെ 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 പോകുന്ന ഒരു ഒരു ഗ്രാഫ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആക്ച്വൽ ഐഡിയ എന്ന് പറയാം. അപ്പോൾ കോസ് ടി സൈൻ ടി ടി എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്റ്റഡ് കർവ് ആണ്, അതിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ട്. ഇങ്ങനെയാണിത് പോവാ. ഈ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ദിസ് വൺ റെപ്രസെൻറ്റ് എ ഹെലിക്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനാണ് വേണ്ടതെങ്കിൽ ഇറ്റ്സ് ഇനഫ് ടു റെസ്ട്രിക്ട് ദ വാല്യൂസ് ഓഫ് ടി. എവിടെ മുതൽ എവിടം വരെയാണോ നമുക്ക് ഈ കർവ് വേണ്ടത് അതിനനുസരിച്ച് ഈ ടിക്ക് നമ്മൾ റെസ്ട്രിക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ പോർഷനിൽ മാത്രം കർവ് നമുക്ക് കിട്ടും. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ഇത് ഈ രീതിയിലൊക്കെ മൂവ്മെൻറ്റ്സ് ഉള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതായിരിക്കും? ഈ ആർ എഫ് ടി എന്ന് പറയുന്ന ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുക. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്കെച്ച് ദ ഗ്രാഫ് ആൻഡ് റേഡിയസ് വെക്റ്റർ ഓഫ്. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി കണ്ടതാണ് കോസ് ടി സൈൻ ടി 0 to 2π. ഇതിൻ്റെ റേഡിയസ് വെക്റ്റർ നമ്മൾ വരച്ചിരുന്നില്ല. അപ്പോൾ ഇതൊരു ആക്ച്വലി ഇതൊരു ദ ഫസ്റ്റ് വൺ എ റെപ്രസെൻസ് എ സർക്കിൾ നെക്സ്റ്റ് വൈ പ്ലാൻ. അത് 2-dimensional കർവ് ആണ്. അപ്പോൾ നമുക്കൊരു സർക്കിളാണ് കിട്ടുക. ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. റേഡിയസ് കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറിജിനിൽ നിന്നും, അതായത് ആർ എഫ് ടി ആണ് ഉദ്ദേശിക്കുക. ഒരു ഒരു ആർബിട്രറി പോയിന്റ് എടുക്കുക, അതിനകത്തുള്ള എക്സ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുക, അതിൻ്റെ പൊസിഷൻ വെക്റ്റർ വരയ്ക്കുക. അതാണ് നമ്മൾ റേഡിയസ് കർവ് കൊണ്ട് ഉദ്ദേശിക്കുക. ഇതാണ് അവിടുത്തെ ആർ എഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ സി, ആക്ച്വലി ഈ കോസ് ടി സൈൻ ടി എന്ന് പറയുന്ന ഒരു സർക്കിളാണ്. ബട്ട് ദി സെഡ് കോർഡിനേറ്റ് ഈസ് 2. ദാറ്റ് മീൻസ് ഏത് പോയിന്റ് എടുത്താലും, റൈറ്റ്, ഇതാണ് എക്സ് പ്ലെയിനിലെ സർക്കിൾ. ആക്ച്വലി ഈ ഫസ്റ്റ് രണ്ട് കോർഡിനേറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന എക്സ് പ്ലെയിൻ സർക്കിൾ തന്നെയാണ്. പക്ഷേ ഇസഡ് കോർഡിനേറ്റ് ഈ പോയിന്റുകൾക്കെല്ലാം ഒരു പൊർട്ടിക്കുലർ 2 units ഹൈറ്റിലാണ് ഈ പോയിന്റുകളെല്ലാം നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ ഗ്രാഫ് വരച്ചാൽ, റൈറ്റ്, ഇതാണ് എക്സ് വൈ ഇസഡ് എന്ന് പറയുക. ആക്ച്വലി ഇറ്റ് ഗിവ്സ് യു സർക്കിൾ, റൈറ്റ്, ബട്ട് അറ്റ് എ ഹൈറ്റ് ഓഫ് 2 units. ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഈ പോയിന്റ് 2 ആണ്, 2 units ഹൈറ്റിലുള്ള ഒരു സർക്കിളാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് സർക്കിൾ എന്ന് പറയാം. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഒരു ആർ വെക്റ്റർ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഒരു പോയിന്റ് എടുക്കുക, എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി പോയിന്റ് എടുക്കുക. ആൻഡ് യു ഡ്രോ എ പൊസിഷൻ വെക്റ്റർ ഫ്രം ഒറിജിൻ ടു ദാറ്റ് വൺ, ആൻഡ് ദാറ്റ് ഈസ് ദ റേഡിയസ് വെക്റ്റർ. ഓക്കെ, ഇതാണ് അതിൻ്റെ റേഡിയസ് വെക്റ്റർ എന്ന് പറയാം. ഇതാണ് നമുക്കറിയുന്നത്. ഓക്കെ, നൗ ഓക്കെ, സോ ദാറ്റ്സ് ഓൾ എബൌട്ട് വെക്ടേഴ്സ്. അതുപോലെ ഇതിൻ്റെ ഡൊമൈനൊക്കെ കണ്ടുപിടിക്കുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഈ എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, ഇസഡ് ഓഫ് ടി, ടിയിലുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും, അത് ഏതൊക്കെ പോയിന്റിലായിരിക്കും അത് വാലിഡ് ആവുക എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതിയോ അങ്ങനെയുള്ള പ്രോബ്ലംസിനെ കുറിച്ച്, അങ്ങനെയുള്ള പ്രോബ്ലംസിൽ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ എബൌട്ട് സ്കെച്ചിങ് ഓഫ് കർവ്സ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓഫ് എ റിയൽ വേരിയബിൾ, അല്ലെങ്കിൽ ആർ ഓഫ് ടി. എങ്ങനെയാണ്, എന്താണ് ആർ ഓഫ് ടി, എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെ നമുക്ക് സ്കെച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഓക്കെ, ഐ വിൽ ഗിവ് യു 1 or 2 ഹോംവർക്സ് ഓൾസോ ഹിയർ, ജസ്റ്റ് സീ ദിസ്. ഓക്കെ, ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ്. ട്രൈ ഡൂയിങ് ദിസ്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം 2-dimensional പ്രോബ്ലം ആണ്, 2 and 3. Try to sketch these curves. Okay, so with that we can wind up the session. Okay.